സത്യം മയക്കുമരുന്നിൻ്റെ ചിറകിൽ സ്വർഗത്ത് പറക്കൂമി നാട്ടിൽ ഇല്ലാത്ത സ്വർഗത്ത് പറക്കൂമി നാട്ടിൽ എന്നോ പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വയലാർ എഴുതി വെച്ച വരികളാണ്. ഇന്നത് വളരെ അന്വർത്ഥമാണ്. ഇന്ന് മയക്കുമരുന്ന് കൊണ്ട് നമ്മുടെ രാജ്യം വളരെ സമ്പന്നമാണ്. അപ്പോൾ എല്ലാവർക്കും ഊരിപ്പിടിച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ കേൾക്കുമ്പോൾ ഉറയിലേക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇടയ്ക്കിടെ വാർത്തകൾ ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇങ്ങനെ ഊരിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങളോട് ഒന്ന് ക്ഷമിച്ചേക്കണേ. താരാട്ട് പാടുന്ന താരാട്ട് കൈസർ എന്ന സ്വർണ്ണഖനി മുതലാളിയുടെ കിടുവള്ളിയിലെ വിശേഷങ്ങൾ ഓരോന്നായി പാണന്മാർ പാടിപ്പാടി പണ്ട് പൊടിയേരി പൊന്നപ്പൻ മഹാരാജാവ് എഴുന്നള്ളിയപ്പോൾ തൻ്റെ സ്വന്തം സ്വർണ്ണരഥമായ മിനി സൂപ്പർ സഞ്ചാരത്തിനായി നൽകിയ രാഗോജ്വലമായ വീര ഇതിഹാസങ്ങൾ ഇപ്പോൾ വീണ്ടും പാട്ടായിട്ടുണ്ട്. ഇന്ദ്രപുരി, ദേവലോകം, പാതാളം തുടങ്ങിയ മഹാനഗരങ്ങളിൽ പോലും ഇല്ലാത്ത സ്വർണശേഖരമാണ് താരാട്ട് വീരൻ്റെ ദേശമായ കിടുവള്ളിയിലുള്ളതെന്ന കാര്യം ഒരു ചെറിയ കാര്യമേ അല്ല. ഇതിൽ അസൂയ പൂണ്ട ചില ആളുകളും ഭടന്മാരും മനഃപൂർവ്വം മഹാരാജാവ് അന്യനാടുകളിൽ നിന്നും സ്വന്തം ദേശത്തേക്ക് സ്വർണം കടത്തി എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. എന്നാണ് താരാട്ട് രാജാവിൻ്റെ ഉറ്റമിത്രമായ പൊടിയരിയും മകനും ഒക്കെ പറയുന്നത്. പാവങ്ങളായ ഇവർ പറയുന്നത് നാട്ടുകാർ വിശ്വസിക്കുമോ എന്ന് കണ്ടറിയാം. കേരളത്തിൽ നടത്താൻ ഉദ്ദേശിച്ച ഭീകരാക്രമണം ആര് നടത്തണം എന്നതിനെ ചൊല്ലി പ്രമുഖ യൂറോപ്യൻ കമ്പനിയായ ഇസ്ലാമിക് സ്റ്റേറ്റും അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അൽക്വയ്ദയും തമ്മിൽ തർക്കം. 2020 മുതൽ 5 വർഷത്തേക്കുള്ള കരാർ ആഗോള ടെൻഡറിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റ് നേടിയിരുന്നെങ്കിലും കരാർ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ മൂന്നംഗ വിദഗ്ധ സമിതിയെ അൽക്വയ്ദ നിയോഗിച്ചതാണ് തർക്കത്തിന് കാരണമായത്. രണ്ട് സ്ഥാപനങ്ങളുടെയും ഇന്ത്യയിലെ ആസ്ഥാനം പെരുമ്പാവൂർ തന്നെ ആയതുകൊണ്ട് സംയുക്ത ആക്രമണം നടത്താനുള്ള സാധ്യതയും പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തള്ളിക്കളയുന്നില്ല. രണ്ടായിരത്തി 2020 ഈമാൻ പുരസ്കാരത്തിനുള്ള അപേക്ഷകൾ ചെന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അപേക്ഷകൾ വന്നു തുടങ്ങിയതായി സംഘാടക സമിതിക്ക് വേണ്ടി രക്ഷാധികാരി ബാലൻ അറിയിച്ചു. 2020 ജനുവരി 1 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചതിൻ്റെ രേഖകൾ സഹിതം വേണം അപേക്ഷ തയ്യാറാക്കാൻ. സ്വർണ്ണക്കടത്ത്, തീവ്രവാദം, അനധികൃത സ്വത്ത് സമ്പാദനം, ബന്ധുനിയമനം, മാർക്ക്ദാനം, പ്രോട്ടോകോൾ ലംഘനം എന്നീ ഇനങ്ങളിൽ വ്യക്തിഗത മത്സരങ്ങൾക്കൊപ്പം ഓവറോൾ ചാമ്പ്യൻഷിപ്പിനും മെഡലുണ്ടാകുമെന്ന് ഉന്നത ജൂറി ചെയർമാൻ KT കുഞ്ഞുമോൻ അറിയിച്ചു. വ്യാജ ഈമാൻ പുരസ്കാരങ്ങളിൽ വഞ്ചിതരാകരുതെന്നും യഥാർത്ഥ ഈമാൻ പുരസ്കാരം തങ്ങളുടേതാണെന്നും പൊതുജന താൽപ്പര്യാർത്ഥം ശ്രീ KT കുഞ്ഞുമോൻ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് മുഖാന്തരം വെളിപ്പെടുത്തി. പുരസ്കാരങ്ങൾ ഈ വർഷം അവസാനം നടക്കുന്ന പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് പ്രമുഖ കളരിപ്പയറ്റ് വിദഗ്ധൻ കാമ്രാഡ് ചിറ്റപ്പൻ നിർവഹിക്കും. പോയ വർഷങ്ങളിലെ ഈമാൻ പുരസ്കാര ജേതാക്കളായ ദാവൂദ് ഇബ്രാഹിം, കോവൈ വെങ്കട മദിനി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് പൊടിക്കൈകൾ പങ്കുവയ്ക്കും. കൊടിസുനി, കിർമാണി മനോജ്, ഗുണ്ടുകാട് ഷാബു, പ്രമുഖ യെസ് കത്തി വിദഗ്ധൻ കാരി സതീഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തും. ചടങ്ങിന് ശേഷം വേദിയിൽ ജൂറി ചെയർമാൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന മുണ്ടഴിഞ്ഞു പോയാലും അന്തസ്സോടെ നിൽക്കണം എന്ന കാക്കാരിശ് നാടകവും ഉണ്ടായിരിക്കും. അപേക്ഷ അയക്കേണ്ട വിലാസം UKG Center, പാളയം, 3 അവസാന തീയതി അത് NIA അറിയിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കും. പ്രശസ്ത സമരസ വിദ്വാൻ പത്മശ്രീ വിടൽ സി പുരകിടം ആജീവനാന്ത മൗനത്തിലേക്ക്. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ സമരസ വിദ്വാൻമാർക്ക് ഒട്ടും അനുകൂലമല്ലാത്തതിനാലാണ് താൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒളി ക്യാമറ, ബോംബ് സ്ഫോടനങ്ങൾ, സ്വർണ്ണക്കടത്ത്, മതതീവ്രവാദം എന്നീ മേഖലകളിൽ സമരസ പരിപാടികൾ നടത്തിയെങ്കിലും പ്രേക്ഷകർ കുറവായതിനാൽ പുതിയ ബുക്കിംഗ് ഒന്നും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.
സാമാന്യം തരക്കേടില്ലാത്ത മൂന്ന് സീസണുകളിൽ നിറഞ്ഞ സദസ്സിൽ പരിപാടി അവതരിപ്പിച്ചു വന്ന ആൾ കേരള ഇരട്ട നാടകവേദിയുടെ ഫാത്തിമയുടെ നവോത്ഥാനം എന്ന നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതിൽ തുടങ്ങിയതാണ് നാടകവേദിയുടെ പുക കണ്ടത് എന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സങ്കടത്തോടെ അറിയിച്ചു. എന്നിരിക്കലും അനുകൂല കാലാവസ്ഥ വന്നാൽ താൻ മൗനം വെടിഞ്ഞ് കളത്തിലിറങ്ങുമെന്ന് പത്മശ്രീ വിടൽ സി പുരയിടം അറിയിച്ചു. സ്വർണ്ണ എരിവാളും സ്വർണ്ണ ചുറ്റികയും പണ്ടേ സ്വന്തമായുള്ള തങ്ങൾ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് ആർ ഡി പി നേതാവ് കൊടംപുളി കുട്ടപ്പൻ ചോദിച്ചു. ഇക്കാര്യത്തിൽ പണ്ടേക്ക് പണ്ടേ കഴിവ് തെളിയിച്ച പൊടിയേരി കുഞ്ഞുങ്ങൾ സ്വന്തമായി പാർട്ടിക്കുണ്ടെങ്കിലും അവർ പാർട്ടിയുടെ നർക്കോട്ടിക് ഡിവിഷനിൽ തിരക്ക് പിടിച്ച ഗവേഷണത്തിലായതുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് പുറം ജോലിക്കരാറുകാരെ വച്ച് ചെയ്യേണ്ടി വന്നത് എന്ന് അദ്ദേഹം ഖേദപൂർവ്വം അറിയിച്ചു. ബാലസ്ന കൊച്ചല്ല എന്ന സിനിമയുടെ ഡബിംഗ് ജോലികൾക്കായി തലസ്ഥാനത്ത് എത്തിയതാണ് അദ്ദേഹം. കായംകുളം കെ പി സി സിയുടെ പരിഷ്കരിച്ച നാടകമാണ് സ്വർണ്ണരിവാളം. വിളിയിൽ കണ്ണെറിയുന്നോരെ, ലൈഫ് മിഷനിൽ വന്ന കോടി കട്ടുതിന്നോരെ കട്ടുതിന്നോരെ. ഈ ഗാനത്തിൻ്റെ കാസറ്റും സിഡിയും കാപ്സ്യൂൾ രൂപത്തിൽ പുറത്തിറങ്ങി. സർദാർ കോമക്കുറുപ്പ് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കോപ്പിയടി ഗാനങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഹൃദയം കവർന്ന ദീപ ടീച്ചറാണ്, നമ്മുടെ ദീപ ടീച്ചർ. രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിൽ. ഭൗതിക പ്രപഞ്ചത്തിൽ മനുഷ്യാധ്വാനം കുറയ്ക്കാൻ പാലാരിവട്ടത്തുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കേന്ദ്രമാക്കി നടത്തിയ സൈദ്ധാന്തിക കണ്ടെത്തലുകളാണ് കേരളീയനായ ഡോക്ടർ അബ്രഹാം കുട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ കമ്പി ഒഴിവാക്കിയാൽ അത് പൊളിക്കുമ്പോൾ തുലോം അധ്വാനം കുറവായിരിക്കുമെന്ന് ബെർണോളിസ് പ്രിൻസിപ്പൽ പ്രകാരം അദ്ദേഹം കണ്ടെത്തി. തന്നോടൊപ്പം ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയ സൂരജ് പീബിൾസ്, സുമിത് കിറ്റ്കാറ്റ്, തങ്കച്ചൻ കുലോസ് എന്നിവർക്ക് ഡോക്ടർ അബ്രഹാം കുട്ടി നന്ദി അറിയിച്ചു. ഇപ്പോൾ നന്ദി മാത്രമേ ഉള്ളൂ, ബാക്കി പൂജപ്പുര സെൻട്രൽ ലാബിൽ വെച്ച് നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. ഇത് ആദ്യമായല്ല നോബൽ പുരസ്കാരം വാളയാർ കടന്ന് കേരളത്തിലെത്തുന്നത്. ബ്രേക്ക് ഡൗൺ ആകുന്ന കാർ മറ്റൊരു തെണ്ടിയുടെ സഹായമില്ലാതെ തള്ളാൻ കാർ ഉടമയെ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ശാസ്ത്രലോകത്ത് കരംചന്ദ് എന്നറിയപ്പെടുന്ന കരുണൻ ചന്തക്കവലയാണ് ഇതിനു മുന്നേ ഈ പുരസ്കാരം മലയാളിക്ക് സമ്മാനിച്ചത്. വടക്കാഞ്ചേരി ലൈഫ് മിച്ചർ ട്രോഫിക്ക് വേണ്ടിയുള്ള ത്രിരാഷ്ട്ര റാപ്പിഡ് ചെസ് ടൂർണമെൻറ്റിൽ റഷ്യ കൂറ്റൻ തോൽവിയിലേക്ക്. സീരീസിലെ മിക്ക കളികളിലും തോറ്റ് പോയിന്റ് നിലയിൽ ഏറ്റവും താഴെ നിന്ന റഷ്യൻ ടീമിലേക്ക് മുൻ ഒളിമ്പ്യൻ നീതു ജോൺസൺ കൂടി എത്തിയതോടെ കരകയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകർ കടുത്ത നിരാശയിലാണ്. നീതു ജോൺസൺ കളി തുടങ്ങി മൂന്നാം മിനിറ്റിൽ ഇറ്റാലിയൻ ടീമിലെ അനിൽ ഇക്കര ചെക്ക് വിളിച്ചത് മാത്രമേ നീതു ജോൺസൺ ഓർക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ കടുത്ത തലകറക്കം അനുഭവപ്പെട്ട നീതു ജോൺസനെ തൊട്ടടുത്ത ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കടുത്ത മാനസിക സമ്മർദ്ദമാകാം നീതു ജോൺസന്റെ നില വഷളാകാൻ കാരണമെന്ന് നീതുവിൻ്റെ ഭർതൃപിതാവും പ്രമുഖ ചെവിത്തോണ്ടി കച്ചവടക്കാരനുമായ ജോൺസൺ ആൻഡ് ജോൺസൺ അറിയിച്ചു. നീതു ജോൺസൺ സിൻഡ്രോമിനെ ചെറുക്കാൻ അദാനി കാപ്സ്യൂൾ ഉപയോഗിക്കരുത്. അതിലും മികച്ച ഫലം അംബാനി ചൂർണം ഉപയോഗിച്ചാൽ കിട്ടുമെന്ന് കണ്ണൂർ ജയരാജ് ഫാർമസി ന്യായീകരണ ഉപഭോക്താക്കളെ അറിയിച്ചു. ഇപ്പോൾ ഊരിയ വാർത്ത. പ്രമുഖ വുമൺ സൈക്കോളജിസ്റ്റും യൂട്യൂബ് ചാനൽ മേധാവിയുമായ ഡോക്ടർ വിജയ് കോത്താരിക്ക് ഭീകരാക്രമണത്തിൽ പരിക്കേറ്റു. ഗാന്ധാരിയമ്മൻ കോവിൽ റോഡിലുള്ള തൻ്റെ ലൈംഗിക ഗവേഷണ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കടന്ന ഭീകരർ ഉന്നം തെറ്റാതെ നിറയൊഴിക്കുകയായിരുന്നെന്ന് ഡോക്ടർ കോത്താരി ആംഗ്യഭാഷയിൽ അറിയിച്ചു. ഭീകരരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഡോക്ടർ കോത്താരി നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് ഭീകര സംഘടനയ്ക്ക് വേണ്ടി പബ്ലിക് റിലേഷൻ ഓഫീസർ ലക്ഷ്മി ലാദൻ അറിയിച്ചു. ആക്രമണത്തിനിടെ ഭീകരർ ജുഗുപ്സാവഹമായ വാക്കുകൾ കൊണ്ട് ഡോക്ടർ കോത്താരിയെ പുളകം കൊള്ളിച്ചുകൊണ്ട്
പോഴത്തമ്പിളിയിൽ തന്നെ കവച്ചു വയ്ക്കാൻ ഭീകരർക്കായത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് സംസ്ഥാന തെറിവിളി സംഘം ചെയർമാൻ പൂഞ്ഞാർ സിംഹം പ്രതികരിച്ചു. താനിപ്പോൾ നടത്തിവരുന്ന പുരുഷ ലൈംഗികത തകർക്കുന്നതിൽ ഡബ്ബിംഗ് തൊഴിലാളികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിനുള്ള ഗവേഷണം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുന്നു എന്നും ആരും സംയമനം കൈവടിയരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൻ്റെ മൂലവും പൂരാടവും നേരെയാകുന്നതുവരെ മുത്തുച്ചിപ്പി, വെള്ളി നക്ഷത്രം, ഫാഷൻ ടിവി എന്നിവ വച്ച് ആരാധകർ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഡോക്ടർ കോത്താരി പ്രത്യാശിച്ചു. ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയിലേക്കുള്ള പഞ്ചാരയും മണ്ണെണ്ണയും ഇറക്കുമതി ചെയ്യുന്നത് നിർത്തലാക്കി. ഇത് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചു. ഉസ്ബെക്കിസ്ഥാൻ രാജാവ് പോൾ ബാർബർ ഒന്നാമൻ പൊളിച്ചു മാറ്റിയ ഒരു ക്ഷേത്രം ഭാരത സർക്കാർ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജ്യം ഈ കടുത്ത നടപടിയിലേക്ക് കടന്നത് എന്ന് ബാർബർ ഒമ്പതാമൻ അറിയിച്ചു. പഞ്ചാരയും മണ്ണെണ്ണയും കിട്ടാതെ ഇന്ത്യ വലിയ കഷ്ടത്തിലാകുമെന്നും ഈ വിഷയത്തിൽ ഇന്ത്യയിലെ ഉസ്ബെക്കിസ്ഥാൻ പഞ്ചാര അംബാസഡർ ജനാബ് ഷംസീർ ഷേവിങ്സനും മണ്ണെണ്ണ അംബാസഡർ ഗുലാബി ഷാനി കട്ടിങ്ഷനും ശക്തമായി പ്രതികരിക്കണമെന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള പത്രക്കുറിപ്പ് അറിയിച്ചു. 2014 വരെ ഇന്ത്യയിൽ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന ബാർബർ പഞ്ചാരയും മണ്ണെണ്ണയും ഏതോ ഒരു ചായക്കട ചർച്ചാ സംഘത്തിൻ്റെ ഇടപെടൽ മൂലം കുത്തനെ ഇടിഞ്ഞെന്നും ഉസ്ബെക്കിസ്ഥാൻ രാജാവ് കുറ്റപ്പെടുത്തി. ഊരിപ്പിടിച്ച വാർത്തകൾ സ്ഥിരമായി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ ഞങ്ങൾ ഉറയിലേക്ക് ഇടാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അടുത്ത് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.